സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിൽ ഇതാ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കുക. അപ്പോൾ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെൽ ഐക്കൺ ഞെക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓൾ ഞെക്കിയാൽ നിങ്ങൾക്ക് ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ടോപ്പിക്സ് ക്ലിയർ ആയി കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്നാസ് കെമിസ്ട്രി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത വീഡിയോസ് മുകളിൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിൽ കാണാം, ഗ്രേറ്റ് ടെൻ, ഗ്രേറ്റ് ടെൻ സ്റ്റേറ്റ്, ഗ്രേറ്റ് നയൻ. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി. ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ന്യൂ ലെസൺ സ്റ്റാർട്ട് ചെയ്യുകയാണ് കെമിസ്ട്രിയിൽ. അതായത് നിങ്ങളുടെ സെവൻത്ത് ലെസൺ, that is chemical reaction of organic compounds, chemical reactions of organic compounds. ഇത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലെസൺ ആണ്. കാരണം ഇതിലെ മെജോറിറ്റി കാര്യങ്ങളും നിങ്ങൾ നയൻത്തിൽ പഠിച്ചതാണ്. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ആഡ് ചെയ്യണം. വിൽ സ്റ്റാർട്ട് ദ ക്ലാസ്. അപ്പോൾ എന്താണ് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്? അപ്പോൾ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്? ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നാൽ ദ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ദ കാർബൺ ആറ്റം ഇസ് അറ്റാച്ച് ടു ഹൈഡ്രജൻ ആറ്റം ഓർ നൈട്രജൻ ആറ്റം ഓർ സൾഫർ ആറ്റം ഓർ എനി അതർ ആറ്റംസ്. അതായത് കാർബൺ ഉണ്ടാവും അതിൽ, ദാറ്റ് വിൽ ബി അറ്റാച്ച് ടു എനി അതർ ആറ്റം. ഹൈഡ്രോകാർബൺ എന്ന് പറഞ്ഞാൽ കാർബൺ ആൻഡ് ഹൈഡ്രജൻ മാത്രമുള്ള കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന്. കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, നൈട്രജൻ ഉണ്ടാകാം, സൾഫർ ഉണ്ടാവും. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെ നമ്മൾ എന്നും കാണുന്നത് ഡെയിലി ലൈഫിൽ. നമ്മൾ പറഞ്ഞു കാർബൺ കോമ്പൗണ്ട്, അതുപോലെ തന്നെയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതായത് കാർബണും ഹൈഡ്രജനോ അല്ലെങ്കിൽ കാർബൺ നൈട്രജനോ ഉള്ള ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാ ഇതൊക്കെ കംസ് സം ഓഫ് ദി ഓർഗാനിക് കോമ്പൗണ്ട് വിച്ച് വി യൂസ് ഇൻ അവർ ഡെയിലി ലൈഫ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കുറച്ച് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ ദ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ദിസ് ഓർഗാനിക് കോമ്പൗണ്ട്. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? ഫസ്റ്റ് റിയാക്ഷൻ എന്ന് നോക്കാം. ഇതാ ഫസ്റ്റ് റിയാക്ഷൻ എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ആ വേർഡ് തന്നെ ക്ലിയർ ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻ. ഒരാളെ മറ്റൊരാൾ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആദ്യം നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മൾ നോക്കാം. സോ വി വിൽ ഗോ വിത്ത് വൺ എക്സാമ്പിൾ. ഇതും നിങ്ങൾ നിങ്ങളുടെ ഗ്രേഡ് നയനിൽ പഠിച്ചിട്ടുണ്ട്. ഇതെന്താ കോമ്പൗണ്ട്? ഇതെന്താ? ഒരു കാർബണും നാല് ഹൈഡ്രജനും നമ്മൾ നെയ്മിങ്ങിൽ പഠിച്ചു. വൺ കാർബൺ ആണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് മെത്ത്. മിത്ത് ഒരു സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് മിത്തേയിൻ. മിത്തേയിന് നമ്മൾ ക്ലോറിൻ മോളിക്യൂൾ സി എൽ ടു ആണ്. അത് ഞാൻ ഇങ്ങനെ എഴുതുന്നതിന് തരും സി എൽ ടു. ഇതെന്ന് പറയുന്നത് സി എൽ ടു. അപ്പൊ ഇത് നമ്മൾ ബോണ്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സി എൽ ടു വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആൻഡ് ദിസ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഈ ഒരു റിയാക്ഷൻ സൺലൈറ്റ് അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ സൺലൈറ്റിലാണ് യൂഷ്വലി ഈ റിയാക്ഷൻ നടക്കുക. ഈ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന റിയാക്ഷൻ, ഇത് കണ്ടിന്യൂസ് റിയാക്ഷൻ ആണ്. ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ഒന്ന് കഴിഞ്ഞാൽ അടുത്ത് വീണ്ടും ആ പ്രൊഡക്റ്റിൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ഇത്. അപ്പോൾ ഇതാ മീത്തേൻ വെൻ റിയാക്റ്റഡ് വിത്ത് ക്ലോറിൻ മോളിക്യൂൾ നമുക്ക് എന്ത് പ്രൊഡക്റ്റിന് കിട്ടും നോക്കാം. മീത്തേനിലെ ഇതാ മൂന്ന് ഹൈഡ്രജന് അവിടെ തന്നെ വെക്കും. മൂന്ന് ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജന് ഈ സി എൽ അങ്ങ് കൊണ്ടുപോകും. എന്നിട്ട് ഈ സി എൽ കയറിയിട്ട് ഇവിടെ വന്ന് നിൽക്കും. ഇതാ ഇവിടെ ഒരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ ആര് വരികയാണ്? അവിടെ ഒരു സി എല്ലും കൂടെ വരികയാണ്. എന്നിട്ട് ഇതിൻ്റെ കയ്യിലുള്ള ഈ മീത്തേൻ്റെ കയ്യിലുള്ള ഹൈഡ്രജൻ എവിടെ പോയി? ബാക്കിയുള്ള ഒരു സി എല്ലിന്റെ കൂടെ എച്ച് സി എൽ ആയിട്ട് പോയി. കാര്യം മനസ്സിലായോ? മീത്തേൻ വെൻ റിയാക്റ്റഡ് വിത്ത് സി എൽ ടു, സി എൽ ടു മോളിക്യൂൾ ആയിട്ട് റിയാക്ട് ചെയ്യാണ്. എന്തിന്റെ പ്രസൻസിൽ? സൺലൈറ്റിന്റെ പ്രസൻസിൽ. അപ്പൊ എന്ത് നടക്കും? ഇവിടെയുള്ള ഒരു ഹൈഡ്രജനെ ക്ലോറിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഒരാറ്റത്തിന് പകരം വേറൊരാൾ വരിക. അപ്പൊ ഈ ഹൈഡ്രജൻ വെറുതെ കൈയും വീശി പോവോ? ഇല്ല, ബിക്കോസ് ഹൈഡ്രജന് എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. സോ അത് ആരെ കൂടെ പോവും? ഈ ക്ലോറിനുമായിട്ട് ബോണ്ട് ചെയ്തിട്ട് എച്ച് സി എൽ ആയിട്ട് പോകും. രണ്ട് ക്ലോറിൻ ആകുമ്പോൾ ഒരു ക്ലോറിൻ ഇവിടെ റീപ്ലേസ് ചെയ്യും ഹൈഡ്രജനെ. എന്നിട്ട് മറ്റേ ക്ലോറിൻ ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ആ ഹൈഡ്രജൻ അങ്ങ് പോകും. ഇവിടെ വെച്ച് റിയാക്ഷൻ നിൽക്കുമോ? ഇല്ല. ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? ക്ലോറിൻ ഈ കാർബണിൻ്റെ മുകളിൽ നിൽക്കണം. അതായത് ഒറ്റ കാർബണേ ഉള്ളൂ. അപ്പം എന്താണ്? വൺ ക്ലോറോ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ കാർബൺ അല്ലേ ഉള്ളൂ. അപ്പം ക്ലോറോ
മീഥേൻ. ഈ കോമ്പൗണ്ടിന്റെ പേരെന്താ? നമുക്ക് ഫസ്റ്റ് എന്ത് കിട്ടി? ക്ലോറോ മീഥേൻ. അപ്പൊ ഇനി ഈ റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും നടക്കും കേട്ടോ. ഇപ്പൊ ഇനി നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഏതാ? ഇതാണ് റിയാക്റ്റന്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഏതാണുള്ളത്? നമുക്ക് ക്ലോറോ മീഥേൻ. അത് വീണ്ടും സി എൽ ടു മോളിക്യൂൾ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ എന്ത് പറ്റും? ഈ സി എല്ലിൽ പോയിട്ട് ഈ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യും. എന്നിട്ട് ഈ ഹൈഡ്രജൻ ഈ സി എല്ലിന്റെ കൂടെ പോകും. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? ദാ നമുക്ക് കിട്ടും രണ്ട് ക്ലോറിനുള്ള മീഥേൻ. കണ്ടോ, വീണ്ടും ഈ ക്ലോറിൻ എന്ത് ചെയ്തു? ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തു. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയ? ഇത് ഒറ്റ കാർബണാറ്റം ഉള്ളതുകൊണ്ട് നമ്മൾ വൺ വൺ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. എന്തെഴുതാ നമുക്ക്? ഡൈ ക്ലോറോ മീഥേൻ. കണ്ടോ, ഇതാണ് ഡൈ ക്ലോറോ മീഥേൻ. ഇനിയിപ്പോ എന്ത് സംഭവിക്കും? ഈ ഡൈ ക്ലോറോ മീഥേൻ, ഈ ഡൈ ക്ലോറോ മീഥേൻ എവിടേക്കുണ്ട് നമുക്കറിയാം. രണ്ട് ക്ലോറിൻ ആറ്റം ഉള്ളത് വീണ്ടും സി എൽ ടു ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അഗെയിൻ വാട്ട് ഹാപ്പൻ? ദിസ് സി എൽ വിൽ റീപ്ലേസ് ദിസ് ഹൈഡ്രജൻ ആൻഡ് ദിസ് ഹൈഡ്രജൻ വിൽ ഗോ വിത്ത് ദിസ് സി എൽ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? മൂന്ന് ക്ലോറിൻ ഉള്ളൊരു മീഥേൻ. കണ്ടോ, മൂന്ന് ക്ലോറിൻ ഉള്ള മീഥേൻ. ആൻഡ് അഗെയിൻ വി വിൽ ഗെറ്റ് എച്ച് സി എൽ. ഈ മൂന്ന് ക്ലോറിൻ ഉള്ള മീഥേനെ നമ്മൾ ട്രൈ ക്ലോറോ മീഥേൻ എന്നും പറയും. ഇത് തന്നെയാണ് നമ്മുടെ ക്ലോറോഫോം. ഈ ട്രൈ ക്ലോറോ മീഥേനിന്റെ പേരാണ് എന്ത്? ക്ലോറോ. നമ്മൾ ലാബിലൊക്കെ പറയില്ലേ, നമ്മൾ ക്ലോറോഫോം യൂസ് ചെയ്യാറില്ലേ? ബയോളജി ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇൻസെക്ട് ഡിസെക്ഷൻ ഒക്കെ വേണ്ടിയിട്ട്. സോ ക്ലോറോഫോം. ഇനിയും എന്തുണ്ട്? ഇനിയും ഒരു ഹൈഡ്രജനും കൂടെ ഉണ്ട് ട്രൈ ക്ലോറോഫോം, ട്രൈ ക്ലോറോ മീഥേൻ. അപ്പൊ അതെന്ത് പറ്റും? ഈ ഹൈഡ്രജനെ കൂടെ ആര് റീപ്ലേസ് ചെയ്യും? സി എൽ ഹൈഡ്രജൻ സി എൽ വീണ്ടും ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലോറിൻ ഇവിടെയും വരും, ഒരു ക്ലോറിൻ ഹൈഡ്രജനെ കൊണ്ട് പോവുകയും ചെയ്യും. സോ വി വിൽ ബി ഗെറ്റിംഗ് എന്ത് കിട്ടും? ടെട്രാ ക്ലോറോ മീഥേൻ. ഇതിന്റെ പേരെന്താ? ടെട്രാ ക്ലോറോ മീഥേൻ. ഇതെന്താണ്? നാല്. അപ്പൊ ടെട്രാ ക്ലോറോ മീഥേൻ. കണ്ടോ, നാല് ക്ലോറിൻ ഉള്ളതിനെ നമ്മൾ ടെട്രാ ക്ലോറോ മീഥേൻ എന്ന് പറയും. ഇത് തന്നെയാണ് നമ്മുടെ കാർബൺ ടെട്രാ ക്ലോറൈഡ്. കാർബൺ ടെട്രാ ക്ലോറൈഡ്. കണ്ടോ, ഇവിടെയൊക്കെ എന്താ നടന്നത്? ഒരു ഹൈഡ്രജന്റെ പ്ലേസിൽ ക്ലോറിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനെ, അതായത് ഒരു ഹൈഡ്രജനെ മാറ്റിട്ട് അവിടെ ക്ലോറിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വീണ്ടും ഒരു ഹൈഡ്രജനെ മാറ്റിട്ട് അവിടെ വീണ്ടും ക്ലോറിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്. This type of reactions are known as substitution reaction. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? ഡെഫിനിഷൻ നോക്കിയേക്കാം. സോ എ റിയാക്ഷൻ ഇൻ വിച്ച് എൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഇൻ എ കോമ്പൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ ആറ്റം ഓർ ഗ്രൂപ്പ് ഈസ് കോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പൊ എന്താണ് എ റിയാക്ഷൻ ഇൻ വിച്ച് എൻ ആറ്റം or a group of atom is replaced by another atom is known as substitution reaction. അതായത് ഒരു reaction ല് ഒരു atom, ഇവിടെ ഒരു atom നെ replace ചെയ്തിട്ടുള്ളൂ അല്ലേ, ചിലപ്പോൾ ഒരു group of atom നെ മാറ്റും, വേറൊരു ആറ്റമോ അല്ലെങ്കിൽ group of atom ഓ. ഈ ഒരു റിയാക്ഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. A reaction in which an atom or a group of atom is replaced by another atom. Such type of reactions is known as substitution reaction. എളുപ്പമല്ലേ? ഇനി നിങ്ങളുടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പറയണം. What is substitution reaction? Explain with an example. ഈസി ആയിട്ട് അങ്ങ് എഴുതിയേക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഞങ്ങളുടെ മീഥേൻ വെച്ചിട്ട് ക്ലോറിൻ മോളിക്യുൾ, ഈ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ആരോന്റെ മുകളിൽ സൺലൈറ്റ് വേണം, ബിക്കോസ് ദിസ് റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. കാര്യം മനസ്സിലായല്ലേ? ഈസിയ പഠിച്ചല്ലോ അല്ലേ? ഞമ്മൾ ഈ ലെസൺ വളരെ സിമ്പിളാണ്, പറയാനായിട്ടൊന്നുമില്ല. ക്ലാസ് ഇതിന്റെ കൂടെ അങ്ങ് പഠിച്ച് ഈ ലെസൺ കംപ്ലീറ്റ് ആവും. സോ വിൽ ഗോ വിത്ത് ദ നെക്സ്റ്റ് റിയാക്ഷൻ. അപ്പൊ നമ്മൾ അടുത്ത റിയാക്ഷനിൽ പോകുന്നതിന്റെ മുന്നേ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. What are the products obtained when? ഇതെന്താ? ഈഥെയിൻ. നേരത്തെ മീഥെയിൻ്റെ ആണ് പറഞ്ഞ മെത്തേഡ്. ഈഥെയിനിലെ ക്ലോറിൻ വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ
എന്താണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ക്ലോറിനും മീഥേനും അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണും റിയാക്ഷൻ നടക്കുമ്പോൾ അതിലുള്ള കംപ്ലീറ്റ് ഹൈഡ്രോജനെ ആര് റീപ്ലേസ് ചെയ്യും? ക്ലോറിൻ റീപ്ലേസ് ചെയ്യും. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയാന്നുള്ളത്. നമ്മൾ മീഥേനിൽ കണ്ടു നാല് കാർബണാറ്റത്തിനെയും അത് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്ലോറിൻ വന്നു. ഇവിടെ സിക്സ് കാർബണാറ്റം ഉണ്ട്, ഈ സിക്സ് കാർബണാറ്റത്തിന് എന്താവണം? റീപ്ലേസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? CH3. ഒരു CH3 അവിടെ നിൽക്കട്ടെ. ഈ CH3 ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അവിടെ എന്ത് വന്നു? ക്ലോറിൻ. ആൻഡ് ദ ബൈ പ്രൊഡക്റ്റ് ഇസ് HCl. കണ്ടല്ലോ ഫസ്റ്റ് കോമ്പൗണ്ട്. അടുത്തത് എന്താ? വീണ്ടും ആ പ്രൊഡക്റ്റ് ഇവിടെ എഴുതുക, CH3 CH2 Cl. അതിനെ വീണ്ടും ക്ലോറിൻ റിയാക്ട് ചെയ്യാണ്. അപ്പൊ എന്ത് പറ്റും? വീണ്ടും നമ്മൾ ഇതന്നെ ചെയ്യാം. ഇതിലുള്ള ഒരു ഹൈഡ്രജനെ ക്ലോറിൻ റീപ്ലേസ് ചെയ്തു. അപ്പൊ അവിടെ എന്ത് വരും? CH Cl2 less HCl. കണ്ടോ? ഇനി അടുത്തത് എന്താ? വീണ്ടും CH3 CH Cl2 less Cl2 വരുമ്പോ എന്ത് പറ്റും? ഇവിടെ ഉള്ള അടുത്ത ഹൈഡ്രജനെയും കൂടെ റീപ്ലേസ് ചെയ്യണം. CH3 CCl3 plus HCl. ഇനി വീണ്ടും എന്ത് ചെയ്യണം? CH3 CCl3 plus Cl2. ഇവിടുത്തെ എല്ലാ ഹൈഡ്രജനെയും റീപ്ലേസ് ചെയ്തല്ലോ. ഇനി റീപ്ലേസ് ചെയ്യാനുള്ളത് ഇവിടെയാണ്. അപ്പൊ എന്ത് കിട്ടും? CH2 Cl CCl3 plus HCl. ഓരോ ഹൈഡ്രജനെ ആയിട്ടും ക്ലോറിൻ റീപ്ലേസ് ചെയ്യാണ്. ആൻഡ് എന്ത് പറ്റും? CH2 Cl പിന്നെ CCl3. ക്ലോറിനെ വീണ്ടും ക്ലോറിൻ റീപ്ലേസ് ചെയ്യില്ല കേട്ടോ. ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് അഫിനിറ്റി ടു റീപ്ലേസ് ദ ഹൈഡ്രജൻ. ആണ് വീണ്ടും എന്ത് റിയാക്ട് ചെയ്യും? ഇത് ക്ലോറിൻ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് CH Cl2 CCl3 plus HCl ഉണ്ടായി. ഇനി എന്താ? ഫൈനലി CH2 CCl3 plus Cl2 gives CCl3 CCl3 plus HCl. കണ്ട എല്ലാ ഹൈഡ്രജനും റീപ്ലേസ് ചെയ്തു. ദിസ് ഇസ് ഹൗ എ റിയാക്ഷൻ ഓഫ് ക്ലോറിൻ വിത്ത് ഈഥേൻ. ഈഥേനുമായിട്ട് ക്ലോറിനും ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റിൽ നടക്കുന്ന റിയാക്ഷൻസ് കംപ്ലീറ്റ്. കാര്യം മനസ്സിലായല്ലോ? സിമ്പിൾ ആയിരുന്നല്ലോ. സിമ്പിൾ ആണ്. അപ്പൊ ഒന്നും ചിന്തിക്കേണ്ട. ഒരു ക്ലോറിൻ ആരൊക്കെ റീപ്ലേസ് ചെയ്യും? ഹൈഡ്രജൻ. ഇതാ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയി. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒരു ഹൈഡ്രജനെ ക്ലോറിൻ റീപ്ലേസ് ചെയ്യും. അതുകൊണ്ടാണ് CH ഒരു ഹൈഡ്രജനെ മൈനസ് ചെയ്തത്, അത് കുറഞ്ഞു പോയി. അതിന്റെ പകരം ഒരു Cl ഉണ്ട്, Cl2. പിന്നെ വീണ്ടും വന്നു CH3 Cl2 CHCl2 plus Cl2. അങ്ങനെ അങ്ങനെ റിയാക്ഷൻസ് പ്രോസീഡ് ചെയ്യാം. മനസ്സിലായല്ലോ അല്ലേ? അഡീഷൻ റിയാക്ഷൻ. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇനി അടുത്ത റിയാക്ഷൻ ചെയ്താൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അഡീഷൻ റിയാക്ഷൻ സിമ്പിൾ ആണ്, ആഡ് ചെയ്യുന്ന റിയാക്ഷൻ ആയിരിക്കും അല്ലേ. സോ വിൽ റൈറ്റ് വൺ എക്സാമ്പിൾ. ഇതാ ഈ ഒരു കോമ്പൗണ്ട് എന്താ നോക്കി. ഇതെന്താ കോമ്പൗണ്ട് എന്ന് പറഞ്ഞതിന്റെ പേര് നമുക്കറിയാം. ഇതെന്താണ്? എത്തീൻ. കാരണം എന്താ? ഇതിൽ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ദിസ് ഇസ് എത്തീൻ. ഇതൊന്ന് നോക്കിക്കേ. ഇതോ ഇതെന്താ കോമ്പൗണ്ട്? ദിസ് ഇസ് ഈഥേൻ അല്ലേ. രണ്ട് കാർബണാറ്റം മെത്ത് എത്ത്. അപ്പം രണ്ട് കാർബണാറ്റം സിംഗിൾ ബോണ്ട്, ദിസ് ഇസ് ഈഥേൻ. ഇനി ഇവ രണ്ടാളെയും തമ്മിലുള്ള സ്പെഷ്യാലിറ്റി എന്താ? ഇതിൽ രണ്ട് ഹൈഡ്രജൻ ഈ കാർബണിൽ, ഇവിടെ മൂന്ന് ഹൈഡ്രജൻ. രണ്ട് ഹൈഡ്രജൻ ഈ കാർബണിൽ, ഇവിടെ മൂന്ന് ഹൈഡ്രജൻ. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അവിടെ സിംഗിൾ ബോണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ നമുക്ക് എങ്ങനെ ഈ എത്തീനെ ഈ ഈഥേൻ ആക്കാം? എത്തീൻ എങ്ങനെ ഈഥേൻ ആക്കാം? സിമ്പിൾ അല്ലേ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുക. നമ്മൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണോ? അപ്പൊ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഹൈഡ്രജനും ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ വന്നില്ല. എത്തീൻ എന്തായി? ഈഥേൻ ആയില്ലേ. എത്തീൻ എന്തായി മാറി? ഈഥേൻ ആയി മാറി. സോ എത്തീൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഈഥേൻ. എത്തീനെ നമുക്ക് ഈഥേൻ ആക്കാം. എങ്ങനെ? ബൈ ദ അഡിഷൻ ഓഫ് ഹൈഡ്രജൻ. രണ്ട് ഹൈഡ്രജൻ ആറ്റത്തെ അങ്ങ് കൊടുത്താൽ ഈ എത്തീനെ നമുക്ക് ഈഥേൻ ആക്കിക്കൂടെ? ആക്കാം. അത് തന്നെയാണ് റിയാക്ഷൻ.
അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്സ്. എല്ലാ കോമ്പൗണ്ട്സിനും എപ്പോഴും ചെയ്യാം എന്നല്ല, ദർ ആർ സം കോമ്പൗണ്ട്സ് വിച്ച് വി ക്യാൻ കൺവേർട്ട്. അൺസാച്ചുറേറ്റഡ് ആയിട്ടില്ല എത്തിയത്, അതായത് അൺസാച്ചുറേറ്റ് ഡബിൾ ബോണ്ട്സിന് സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ് ആക്കാൻ നമുക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്താൽ മതി. ആ ഒരു റിയാക്ഷനെ തന്നെയാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻ, ആഡ് ചെയ്യണം രണ്ട് ഹൈഡ്രജനെ ആഡ് ചെയ്യണം. വെറുതെ അങ്ങ് ഹൈഡ്രജനെ കൊടുത്താൽ മതിയോ, പോരാ. ഇൻ ദിസ് റിയാക്ഷൻ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് വി നീഡ് എ കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി റേറ്റ് ഓഫ് റിയാക്ഷൻ, അതായത് റിയാക്ഷൻ്റെ സ്പീഡിന് ഒന്നെങ്കിൽ കൂട്ടാനോ കുറയ്ക്കാനോ സഹായിക്കുന്ന ഒരാളാണ് കാറ്റലിസ്റ്റ്. ഇവിടെ കാറ്റലിസ്റ്റ് വേണം റിയാക്ഷനെ എൻഹാൻസ് ചെയ്യാൻ, റിയാക്ഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൂടെ തന്നെ ഇൻ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ്. ഇവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് നിക്കൽ, നിക്കൽ എന്ന് പറഞ്ഞ എലിമെൻ്റ് ആണ് നമ്മളിവിടെ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തിനാ നിക്കൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. കാരണം അത് പറയാൻ തുടങ്ങിയാൽ കുറച്ച് വലിയ ഏരിയ, നമുക്ക് അത്രയൊന്നും ആവശ്യമില്ല. കാരണം അതൊരു സർഫേസ് ആയി നിൽക്കുന്നു, അതിൻ്റെ മുകളിൽ ഈ ആൽക്കീൻ വന്ന് നിൽക്കുന്നു, അതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ടോപ്പിക്കിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. കുറേ ഭയങ്കര ഭീകരമായി തോന്നും, വളരെ സിമ്പിളാണ് പക്ഷെ ആവശ്യമില്ല നമുക്ക്. സോ നിങ്ങൾ പഠിക്കുക ആൽക്കീൻ, ഈ ആൽക്കീനെ എനിക്ക് ആൽക്കീൻ ആക്കി മാറ്റണമെങ്കിൽ ഐ വിൽ ആഡ് ഹൈഡ്രജൻ. കണ്ടോ, ഇവിടെ രണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജനും വേണം. വെറുതെ ഹൈഡ്രജൻ ഇട്ടാൽ പോരെ, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഹൈഡ്രജനെ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യും, ഈ റിയാക്ഷൻ നടക്കാൻ വി ആർ യൂസിങ് നിക്കൽ. വെറുതെ നിക്കലും ഹൈഡ്രജനൊന്നും കൊടുത്താൽ പോരെ, വി ഷുഡ് ഗിവ് ഇറ്റ് ഹൈ ടെമ്പറേച്ചർ, നല്ല ടെമ്പറേച്ചറും വേണം. ഹൈ ടെമ്പറേച്ചറിൽ ആൽക്കീൻ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എൻ ആൽക്കീൻ, ദാറ്റ് ഈസ് ആൽക്കീൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് നിക്കൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ. അതായത് ആൽക്കീന് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്യും ഹൈ ടെമ്പറേച്ചറിൽ നിക്കൽ എന്ന കാറ്റലിസ്റ്റിൽ, ആൻഡ് വി ഗെറ്റ് എ പ്രോഡക്റ്റ് ആൽക്കീൻ. കേട്ടോ, ഡബിൾ ബോണ്ടുമായിട്ട് സിംഗിൾ ബോണ്ട്. വേറൊരു എക്സാമ്പിൾ ഉണ്ടാകുക, CH3 CH ഡബിൾ ബോണ്ട് CH2. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇത്, ഹൗ യു ക്യാൻ കൺവേർട്ട് മെത്ത് എത്ത് പ്രോപ്പ്, ഇതെന്താണ് പ്രോപ്പീൻ, ഹൗ യു ക്യാൻ കൺവേർട്ട് പ്രോപ്പീൻ ഇൻ ടു പ്രോപ്പെയിൻ, പ്രോപ്പെയിൻ ആക്കി മാറ്റണം. പ്രോപ്പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CH3 CH2 CH3, അതായത് ഈ ഡബിൾ ബോണ്ട് ഉണ്ടാവില്ലേ, എന്ത് ചെയ്യണം, ഇവിടെ രണ്ട് ഹൈഡ്രജൻ വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് H2, വെറുതെ H2 എന്ന് മാത്രം എഴുതിയാൽ പോരാ. This reaction take place in the presence of a catalyst, nickel, Ni, at high temperature. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടും, പ്രോഡക്റ്റ് CH3 CH2 CH3. കണ്ടോ, പ്രൊപ്പീനെ പ്രൊപ്പീനാക്കി നമ്മൾ മാറ്റി. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഹൗ യു ക്യാൻ കൺവേർട്ട് പ്രൊപ്പീൻ ഇൻ ടു പ്രൊപ്പീൻ. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പ്രൊഡക്റ്റും ഈ ഒരു പ്രൊഡക്റ്റ് മീൻ റിയാക്ടും ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ എഴുതി വെച്ചേക്ക്. എന്നിട്ട് ചിന്തിക്കുക, എന്താണ് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആൻസർ ഈസി ആയിട്ട് കിട്ടും. മനസ്സിലായോ എന്താണുള്ളത്, നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ കാണാം, ഹൗ യു ക്യാൻ കൺവേർട്ട് പ്രൊപ്പീൻ ഇൻ ടു 1,2-ഡൈക്ലോറോ പ്രൊപ്പീൻ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടിക്കുന്നുണ്ട്, എളുപ്പമുള്ള കോമ്പൗണ്ട്സോ എളുപ്പമുള്ള പ്രൊഡക്ട്സോ. പ്രൊപ്പീൻ, പ്രൊപ്പീൻ എന്ന് കണ്ടാൽ തന്നെ മനസ്സിൽ വരാം മൂന്ന് കാർബണാറ്റം ഉള്ള ഈനായത് കൊണ്ട് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. CH2 ഡബിൾ ബോണ്ട് CH CH3. അതിങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ എഴുതി വെക്കുക, അതായത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ എഴുതണം, എന്താ 1,2-ഡൈക്ലോറോ പ്രൊപ്പൈൻ ഇല്ല, അപ്പൊ പ്രൊപ്പൈൻ ആദ്യം എഴുതി വെച്ചേക്കാം. ഇനി 1,2-ഡൈക്ലോറോ, ഒരു ക്ലോറിൻ ഇവിടെ ഫസ്റ്റ് കാർബണാറ്റത്തിൽ സെക്കൻഡ്, അപ്പൊ 1,2-ഡൈ ആയി. ഇനി നമ്മൾ ഹൈഡ്രജന്റെ ബാലൻസി ബാലൻസ് ചെയ്യുക. 1,2 ഇവിടെ എത്ര എണ്ണം വരണം, രണ്ടെണ്ണം. ഇവിടെ 1,2,3 ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ മൂന്ന് ഹൈഡ്രജൻ. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമ്മുടെ ഈ ക്വസ്റ്റ്യനും ഇതും ഒന്ന് നല്ലോണം നോക്കി നോക്കുക, എന്താണ് ഇതും ഇതും തമ്മിൽ. CH2 CH2 ഉണ്ട്, പക്ഷെ ആ CH2 ഇവിടെ ഒരു CL ഉണ്ട്, ഇവിടെയും ഒരു CL ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. ഒന്നും ചിന്തിക്കേണ്ട, ഇതൊരു അഡീഷൻ റിയാക്ഷൻ ആണ്. കാരണം രണ്ട് ക്ലോറിനെ ഇവിടെ ആഡ് ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്തേക്കണം, ഈ തന്നെ എഴുതിയേക്കാം, പ്രൊപ്പീൻ ലെസ് CL2. ഒരു CL ഈ ഹൈഡ്രജൻ്റെ അടുത്തേക്കും, ഒരു CL ഈ ഹൈഡ്രജൻ്റെ അടുത്തേക്കും, ഈ കാർബണിൻ്റെ അടുത്തേക്കും പോകും. ഒരു CL ഈ കാർബൺ, ഒരു CL ഈ കാർബൺ. അപ്പം നമുക്ക് എന്ത് കിട്ടി, CH2 CL CH CH2. കണ്ടോ, നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടിയില്ലേ,
This is an example for addition reaction. Chlorine molecule is added on this unsaturated propene to produce a saturated propane. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളിനെ സാച്ചുറേറ്റഡ് ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു റിയാക്ഷൻ തന്നെയാണ് ഈ അഡീഷൻ റിയാക്ഷൻ. മനസ്സിലായല്ലോ. നമ്മൾ വേറൊരു എക്സാമ്പിൾ ഒന്ന് ചെയ്തു നോക്കാം. ഇതാ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെയുള്ള രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. കംപ്ലീറ്റ് ദിസ് റിയാക്ഷൻ CH2 ഡബിൾ ബോണ്ട് CH2+HCl. നിങ്ങളുടെ മനസ്സിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്തിട്ട് ഇവർ കയറി അവിടെ ആഡ് ചെയ്യണം. എന്തായിരിക്കും പ്രൊഡക്റ്റ്? ഇവിടെ ഒരു എച്ച് ഉണ്ട്, ഇവിടെ ഒരു സി എൽ ഉണ്ട്. ഒരു ഹൈഡ്രജൻ ഈ ഹൈഡ്രജൻ്റെ അടുത്ത് ഈ കാർബണിൻ്റെ അടുത്തേക്കും, ഒരു സി എൽ ഈ കാർബണിൻ്റെ അടുത്തേക്കും പോകും. എന്താ കിട്ടുക? CH. ഇവിടേക്ക് ഒരു ഹൈഡ്രജനും കൂടെ വന്നുകൊണ്ട് CH3 CH2 CL. കൺഫ്യൂസ്ഡ് ഒന്നും ആവണ്ട, ഏത് ഹൈഡ്രജൻ ഏത് കാർബണിൻ്റെ അടുത്തേക്ക് പോകുന്നൊന്നുമില്ല. എവിടെ പോയാലും കിട്ടുന്ന പേരൊന്നാണ്. നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് മാത്രം ഈ ലെസണിൽ പഠിക്കാനുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഉള്ളതല്ല. നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച് ടെൻഷൻ ഒന്നും എടുക്കേണ്ട. എവിടെ ഹൈഡ്രജൻ പോകണം, എവിടെ ക്ലോറിയൻ പോകണം എന്നുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്കില്ല. സിമ്പിൾ ആയിട്ടുള്ള, അപ്പോൾ എവിടെ പോയാലും ഈ പ്രോഡക്റ്റിൻ്റെ നെയിം സെയിം ആണ്. ഇവിടെ ക്ലോറിൻ വന്നാലും ഇവിടെ ക്ലോറിൻ വന്നാലും സെയിം കോമ്പൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. സോ നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് കിട്ടും. ഇനി ഇതാ ഇതിൻ്റെ മുകളിൽ എന്താണ്? പ്രോപ്പീനും ക്ലോറിനും ആയിട്ടുള്ള റിയാക്ഷൻ. ഒന്നുമില്ല, ഈ ക്ലോറിൻ രണ്ട് ക്ലോറിൻ, ഒരു ക്ലോറിൻ ഇവിടെയും ഒരു ക്ലോറിൻ ഇവിടെയും പോയി ഈ ബോണ്ട് ബ്രേക്ക് ആവും ചെയ്യും. സോ വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ്? CH3 CH CL CH2 CN. കണ്ടോ, സിമ്പിൾ അല്ലേ? മെത്തേത്ത് പ്രോപ്പ് 1,2-dichloro പ്രോപ്പെയിൻ കിട്ടി. ഇനി അടുത്തത് ഇതാ CH3 CH ഡബിൾ ബോണ്ട് CH CH3, റിയാക്ട് വിത്ത് HBr ആണ്. ഇവിടെയും ഒരു ഹൈഡ്രജൻ ഒരു കാർബണിൻ്റെ അടുത്തേക്കും, ഒരു ബ്രോമിൻ ഈ കാർബണിൻ്റെ അടുത്തേക്കും പോകും. അപ്പോഴും കൺഫ്യൂഷൻ വേണ്ട, ഇനി ഇവിടെയാണോ ബ്രോമിൻ പോകേണ്ടത്? അങ്ങനെയൊന്നുമില്ല, എങ്ങനെ പോയാലും ഈ കോമ്പൗണ്ടിൻ്റെ ആൻസർ നമുക്ക് സെയിം ആണ്. നെയിം സെയിം ആണ്, കോമ്പൗണ്ട് സെയിം ആണ്. നമുക്ക് ഇങ്ങനെ സിമ്മെട്രിക് ആയിട്ടുള്ള എളുപ്പമുള്ള കോമ്പൗണ്ട്സ് മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. സോ വാട്ട് ഇസ് ദ പ്രൊഡക്റ്റ്? CH3 CH. ഇവിടെ ഒരു ഹൈഡ്രജനും കൂടെ വരുന്നുണ്ട് CH2. ഇവിടെ ഒരു BR വന്നുകൊണ്ട് CH BR CH3. ഇനി CH-ന്റെ അടുത്ത് BR എഴുതി തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനൊന്ന് മനസ്സിലാവാൻ വേണ്ടി CH-ലൊരു ബോണ്ട് ഇട്ട്, കാർബണിലൊരു ബോണ്ട് ഇട്ട് താഴെ കാണിച്ചു. ഇനി ഇവിടെ CH BR എന്ന് എഴുതിയാലും ഒരു കുഴപ്പമില്ല. അപ്പം CH BR CH3 ഇങ്ങനെയൊക്കെ എഴുതിയാലും നമ്മുടെ മനസ്സിലൊറ്റ കാര്യം വരണം, ഈ ബോണ്ടുകളൊക്കെ ഈ കാർബണിനോട് മാത്രമാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലപ്പുണ്ടായാൽ മതി. അപ്പോൾ ഇതാണ് ആൽക്കീൻസിൻ്റെ അഡിഷൻ. ഇനി നമുക്ക് ആൽക്കൈൻസിൽ എങ്ങനെ അഡിഷൻ നടക്കുക നോക്കുക. ആൽക്കൈൻസിലാണെങ്കിൽ രണ്ട് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട് അല്ലേ. അപ്പോൾ അതിന് എങ്ങനെ അഡിഷൻ നടക്കുക നോക്കാം. CH ട്രിപ്പിൾ ബോണ്ട് CH. ഇതാണ് നമ്മുടെ ഇഥൈൻ അല്ലേ, ഡബിൾ ട്രിപ്പിൾ ബോണ്ട് ആകുമ്പോൾ ഇഥൈൻ. ഇതിനെ എനിക്ക് ആൽക്കെയിൻ ആക്കണം, CH3 CH3. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വരണം, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, എനിക്ക് ഇവിടെ ഇനിയും രണ്ടെണ്ണം വേണം, ഇവിടെ ഇനിയും രണ്ടെണ്ണം വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഈ CH ട്രിപ്പിൾ ബോണ്ട് CH+H2 എന്ത് കിട്ടി എനിക്ക്? എനിക്ക് എത്തീനെ കിട്ടും. കാരണം എന്താ, രണ്ട് ഹൈഡ്രജനിലെ ഒരു ഹൈഡ്രജൻ ഇതിൻ്റെ അടുത്തേക്കും ഒരു ഹൈഡ്രജൻ ഇതിൻ്റെ അടുത്തേക്കും പോകും. അപ്പം എന്ത് കിട്ടി? ഡബിൾ ബോണ്ട് ഇല്ല, കോമ്പൗണ്ട് കിട്ടി. ഇനി എനിക്ക് ഇതാണ് ആക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യും? വീണ്ടും ഈ CH2, ഇതൊക്കെ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ അറ്റ് ഹൈ ടെമ്പറേച്ചർ കേട്ടോ. CH2 ഡബിൾ ബോണ്ട് CH2+H2. വീണ്ടും നിക്കൽ ഹൈ ടെമ്പറേച്ചറിൽ എന്ത് നടക്കും? ഐ വിൽ ഗെറ്റ് CH3 CH3. കോമ്പൗണ്ട് കിട്ടിയില്ല, എനിക്ക് ആൽക്കൈൻ എന്ന് ആൽക്കെയിനെ കിട്ടി. അൺസാച്ചുറേറ്റഡ് ട്രിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് എനിക്ക് ഡബിൾ ബോണ്ടഡ് കിട്ടി, പിന്നെ അതിന് സിംഗിൾ ബോണ്ടഡും കിട്ടി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആൽക്കീൻ ആൽക്കൈനിൻ്റെയും അഡീഷൻ റിയാക്ഷൻ. സോ വി വിൽ ഗോ വിത്ത് ദ ഡെഫിനിഷൻ ഓഫ് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ അറിയണ്ടേ നോക്കാം. ദ റിയാക്ഷൻ ഇൻ വിച്ച് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് ഡബിൾ ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട് react with other molecules to form saturated compounds are called addition reaction.
അതായത് റിയാക്ഷൻ ഓഫ് എൻ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് വിത്ത് ഇറ്റ് ക്യാൻ ബി ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. അതായത് ഒരു റിയാക്ഷൻ ആണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് റിയാക്ട് വിത്ത് അതർ എലിമെന്റ്സ്. ഹൈഡ്രജൻ ആവാം, എച്ച് സി ക്ലോറിൻ ആവാം, ബ്രോമിൻ മോളിക്യൂൾ ആവാം, എച്ച് ബി ആർ ആവാം, എച്ച് സി എൽ ആവാം, അതർ മോളിക്യൂൾസ് ടു പ്രൊഡ്യൂസ് എ സാച്ചുറേറ്റഡ്. എന്നിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ കിട്ടണം. ഇങ്ങനെയുള്ള റിയാക്ഷനാണ് നമ്മൾ അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ അഡീഷൻ റിയാക്ഷൻ എന്താണ്? ദ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹാവിംഗ് അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് വിത്ത് ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട് റിയാക്ട് വിത്ത് അതർ എലിമെന്റ്സ് ടു ഫോം എ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഇത്രയും സിമ്പിളാണ് അഡീഷൻ റിയാക്ഷൻ. കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഇന്ന് ഇത്ര പഠിച്ചാൽ മതി. ന്യൂ ലെസണിൽ അഡീഷൻ നമ്മൾ പഠിച്ചു, സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു. ഇത് നല്ല തെറവാക്കുക, ഇതിൻ്റെ എക്സാമ്പിൾസും ചെയ്ത് നോക്കുക. ദെൻ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ നന്നായിരുന്നു പഠിക്കുക. ഓക്കെ, താങ്ക് യു.